ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രീ ഫയർ ഇന്ത്യനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ്. ഇത്ര ദിവസം ഗ്യാപ്പ് വന്നെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗൈസ് നമുക്ക് പുതിയ മൂന്ന് അപ്ഡേറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം എന്ന് വരുന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാൻസ് ആട്ടോ, കൺഫേം അല്ല. രണ്ടെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഇന്ത്യ ഇത്ര ഡിലേ ആവാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെന്ന് വെച്ചാൽ ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസാണ്, ഫ്രീ ഫയർ മാക്സിനോട്ടുള്ള ഗെയിമിംഗ് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് മൂന്നുമാണ് ഇന്നൊരു വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അധികം പറഞ്ഞ സമയം കളയില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റത്തെ ന്യൂസ് എന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്? അതായത് നമ്മളിപ്പോൾ ഏറെക്കുറെ 4 മാസം അടുത്തായി ഗൈസ് ഈ ഒരു ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം നമ്മുടെ ഫോണിൽ കളിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്ലേ സ്റ്റോറിൽ വന്നിട്ടില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. 5 ആം തീയതി വരുന്നു പറഞ്ഞു. പിന്നെ ഇതുവരെ വന്നല്ല ഒരുപാട് അപ്ഡേറ്റ് ഡേറ്റുകൾ നമുക്ക് കിട്ടിയെങ്കിൽ കൂടി ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു ഡേറ്റോ അല്ലെങ്കിൽ എന്ത് വരുന്നു നമുക്ക് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ചാൻസസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയേണ്ടത് വരാൻ ചാൻസുള്ള ഡേറ്റ് മാത്രമാണ്, അല്ലാതെ കൺഫേം ആയിട്ടുള്ള ഡേറ്റ് അല്ല. അപ്പോൾ ഇത്ര ലാഗ് വരാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ള ഒരു ചെറിയ ലീക്ക് അല്ലെങ്കിൽ ചെറിയൊരു റൂമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്ര നാള് ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഈ ഒരു ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഡെവലപ്പ് ചെയ്തപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നതും യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം എഞ്ചിൻ ആണ്. അതായത് ഗെയിമിന്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിൻ ആയിരുന്നു യൂണിറ്റി എന്ന് പറഞ്ഞുള്ള എഞ്ചിൻ. ഈ ഒരു എഞ്ചിൻ ആയിരുന്നു ഇത്ര നാള് ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിൽ യൂസ് ചെയ്തതും ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഡെവലപ്പ് ചെയ്ത് എൻഡിങ് ആവുന്നവരെ യൂസ് ചെയ്തതും ഈ ഒരു യൂണിറ്റി എന്ന് പറയുന്ന എഞ്ചിൻ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം കുറച്ചുകൂടി ഗ്രാഫിക്സ് ആയാലും ഗെയിമിന്റെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ ഗെയിമിന്റെ മൊത്തത്തിൽ ആ ഒരു ഫിസിക്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ഈ യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് എഞ്ചിൻ നിന്നും അൺറിയൽ എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിനിലേക്ക് മാറി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുകൊണ്ടാണ് ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഇത്ര ഡിലേ ആവാനായിട്ടുള്ള മെയിൻ കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പബ്ജി ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അൺറിയൽ എഞ്ചിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗെയിം അത്ര ക്വാളിറ്റിയും അതുപോലെ തന്നെ അവർ കാണുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം പബ്ജി പോലത്തെ ഗെയിം അല്ല, കുറച്ചും കൂടിയും ഒരു കാർട്ടൂണിഷ് ഗെയിമാണ്. അതും പറഞ്ഞ് കളിയാക്കേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സും ഫോളോസും ആക്റ്റീവ് യൂസേഴ്സും ഉള്ളത് ഫ്രീ ഫയർ തന്നെയാണ്. കാരണം അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഫോർട്നൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതായാലും അതെ ഒരു കാർട്ടൂൺ ഷെയ്ഡുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ ഷെയ്ഡിൽ നിന്നും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അൺറിയൽ എഞ്ചിനാണ് ഫ്രീ ഫയർ ഇന്ത്യയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സെർവറാണ്. അതായത് പുതിയൊരു ഗെയിം വരുന്നു, അപ്പോൾ എല്ലാ സെർവറും കൂടി കൺവേർട്ട് ചെയ്ത് ഒറ്റ സെർവർ ആക്കണം. അപ്പോൾ അതിൻ്റെ പണി എല്ലാം കൂടി വന്നപ്പോഴാണ് ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഡിലേ ആവണമെന്നുള്ള റൂമറുകളാണ് നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ ബ്രോ, ഇനി ഫ്രീ ഫയർ ഇന്ത്യ എന്ന് വരുന്ന വല്ല അപ്ഡേറ്റ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യലി ലോഞ്ച് ആവാൻ വേണ്ടി പോകുന്നത് ഡിസംബർ മാസത്തിലല്ല. ഒരുപാട് പേര് ഡിസംബർ ക്രിസ്മസിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് വിചാരിച്ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിസംബർ സ്റ്റാർട്ടിംഗ് ആയാലും വരുന്നത് വെച്ചിരിക്കണ്ടാവും. പക്ഷേ ആരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ ജനുവരി മാസത്തിൽ സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ഡിസംബർ അവസാനം ഇതിന്റെ ഇടയിലായിട്ടായിരിക്കും ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഒഫീഷ്യലി ലോഞ്ച് ആവാൻ പോണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതും OB43 അപ്ഡേറ്റിന്റെ ഭാഗമായിട്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും കുറച്ച് നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഏറെക്കുറെ 1 മാസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. അത് ഒഫീഷ്യലി അല്ല, ജസ്റ്റ് റൂമേഴ്സ് ആണ്. മേ ബി ഇനിയും ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇതിന് മുമ്പും വരാൻ ചാൻസ് ഉണ്ട്. മുമ്പ് വരുന്നത് കൺഫേം ആയാൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്, കാരണം എന്റെ ജോലി അതാണല്ലോ. സോ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ തൽക്കാലം നമുക്ക് പറയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം വരാൻ വേണ്ടി പോകുന്നത് ജനുവരി സ്റ്റാർട്ടിംഗിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി മൂന്നാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കറന്റ് ഫ്രീ ഫയർ മാക്സ് ആണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ഫയർ ഇന്ത്യ വന്നല്ലോ. പക്ഷേ ഫ്രണ്ട്സ്, ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ ഗെയിം ഇനി അധിക കാലം കളിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ ഗെയിം ഉറപ്പായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിന്റെ സെർവർ മൊത്തം ഫ്രീ ഫയർ ഇന്ത്യക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം ഇനി ഗെരാന ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രീ ഫയർ ഇന്ത്യയിലായിരിക്കും. അതുകൊണ്ട് ഫ്രീ ഫയർ മാക്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതിന്റെ സെർവർ ഡൗൺ ആക്കിയിട്ട് ഫ്രീ ഫയർ ഇന്ത്യയിലേക്ക് എല്ലാ പ്ലേയേഴ്സിനെയും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഫ്രീ ഫയർ മാക്സ് മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസ് ആണ്. കാരണം ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ ഗെയിം ഡെഫിനറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്നുള്ള കാര്യമാണ് ഗൈസ് നമുക്ക് പറയാനായിട്ട് സാധിച്ചത്. അത് ഫ്രീ ഫയർ ഇന്ത്യ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയർ ഇന്ത്യ നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും വന്നാൽ പിന്നെ ഫ്രീ ഫയർ മാക്സ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഗെയിം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യനെ പറ്റി അറിയാനായിട്ട് സാധിച്ചത്. ഫ്രീ ഫയർ മാക്സ് കളിക്കുന്നവർക്ക് ഇച്ചിരി സങ്കടകരമായിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിലും ഫ്രീ ഫയർ ഇന്ത്യ വരും, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് ഫ്രീ ഫയർ മാക്സിനേക്കാൾ അടിപൊളിയായിട്ടായിരിക്കും വരാം. കാരണം അൺറിയൽ എഞ്ചിനാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജനുവരി സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ഡിസംബർ അവസാനമായിട്ടായിരിക്കും ഈ ഒരു ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഗെയിം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് OB43 അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട്. എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇത്ര വെയിറ്റ് ചെയ്തു, ഇനി എന്തായാലും വന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ഇത്രയുള്ള നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് വെൽക്കാൻ ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ ടെക്നോഫ്ലിപ്പ്. പീസ് ഔട്ട്.